ശരി അങ്ങനെ അങ്ങനെ ഞങ്ങൾ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ചെറിയൊരു പണിയും കൂടെ പ്ലീസ് മൈക്ക് മൈക്ക് വേണം കയ്യിൽ എന്തായാലും സുരേഷേടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മലയാളികളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഉണ്ട് എന്താ എന്താ ഡയലോഗാണോ പാട്ടാണോ സുരേഷേട്ടാ രണ്ടു വരി പാട്ട് പ്ലീസ് നമ്മുടെ ഇത്രയും നേരം കാത്തിരുന്നെന്ന് പറഞ്ഞില്ലേ അല്ല അടുത്താളെ ഞങ്ങൾ എന്തായാലും വിളിക്കുന്നുണ്ട് അടുത്താളെ സിദ്ദിഖിക്ക് എന്തായാലും അടുത്ത അടുത്തൊരു ചാൻസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്തായാലും സിദ്ദിഖ് പാടിയാ ഞാൻ പാടാം അപ്പൊ അപ്പൊ സിദ്ദിഖ് പറഞ്ഞു നിങ്ങൾ പറയാം എന്നാലും പാടുള്ളൂ നിർബന്ധിക്കണം സുരേഷ് ഞാൻ പാടിയാലല്ലേ പാടുള്ളൂ അതുകൊണ്ട് ഞാൻ പാടണ്ട ഇന്ന് പാടണ്ട അല്ല ഈ രണ്ട് പെമ്പിള്ളേരെ എവിടെ നിന്ന് കൊണ്ടുവന്നതാ ചുമ്മാ വായി തോന്നിയതെ കൂടെ ഒന്ന് വിളിച്ചു പറയാ പാട്ട് പാടാ അതൊന്നും നടക്കില്ല പാടാനൊന്നും പറ്റില്ല ആരും പറഞ്ഞില്ല പാടാനായിട്ട് നിങ്ങളായിട്ട് ഉണ്ടാക്കിയ കുഴപ്പമാണ് ഇല്ല നമ്മള് സംസാരിച്ചിട്ടുണ്ട് ഇൻഹരിഹർ നഗറിലെ ആ പാട്ടാണോ അതല്ലേ ഇൻഹരിഹർ നഗറിൽ പാടിയത് പിന്നെ എനിക്ക് അതൊക്കെ വലിയ ചമ്മലുള്ള കാര്യം പ്ലീസ് അങ്ങനെ പറയാതെ സുരേഷ് പാടും സുരേഷ് പാടും ഇത് നമ്മള് സ്കൂളില് കുട്ടികളെ ഫ്രണ്ടിലോട്ട് വിളിക്കുന്നു വാ രണ്ടുപേരും വാ നിങ്ങൾ അത്യാവശ്യം പാടൂലേ നിങ്ങളൊന്ന് പാടി തുടങ്ങി ഒന്ന് കേക്കട്ടെ ദേവദൂതർ പാടി ഇത് പാട്ട് പാടാനാണ് പറഞ്ഞത് പ്ലീസ് നിങ്ങളൊന്ന് പാടും ഏത് പാട്ടാ ഞാൻ പാട്ട് പാടില്ല എനിക്ക് ആകെ അസൂയുള്ള രണ്ട് കാറ്റഗറി പാട്ട് പാടുന്നവരോടും വരയ്ക്കുന്നവരോടാ എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ട് സിദ്ദിഖ് പ്ലീസ് ആ കണ്ടോ നല്ലൊരു ചമ്മല് ചമ്മല് ആ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ചമ്മലം കൊണ്ട് മാറും എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പോ ഒന്നിങ്ങു നോക്കുമോ വാർത്തിങ്കളെ പിണങ്ങരുതേ അരുതേ അരുതേ പുലരാറായി തോഴി എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പോ ഒന്നിങ്ങു നോക്കുമോ വാർത്തിങ്കളെ ഞങ്ങള് പാടൂല ഞാൻ പാട്ട് പറയാം ഇവര് പാടും നമ്മുടെ എവിടെയെങ്കിലും കൊണ്ട് തളച്ചിട്ട് വരെ സാധാരണ ഒരെണ്ണത്തിന്റെ ശല്യമാണ് ഉണ്ടാവും ഇത് രണ്ടെണ്ണം അങ്ങനെ ഒന്നും ഞങ്ങളെ തളച്ചിടാൻ പറ്റൂല മൈക്ക് കിട്ടി.